എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച കാസർഗോഡിലെ എൻമഗജെ എന്ന ഗ്രാമത്തിലെ ദുരിതപൂർവമായ ജനജീവിതത്തിനെ ആധാരമാക്കി അംബികാസുധൻ മാങ്ങാട് എഴുതിയ നോവലാണ് എൻമഗജെ. ലാഭത്തെ മുൻനിർത്തുന്ന സാമ്പത്തിക ദർശനവും അത് സൃഷ്ടിക്കുന്ന തൃഷ്ണകളും എൻമഗജെ എന്ന നോവലിലും പ്രശ്നവൽക്കരിക്കപ്പെടുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിധിയില്ലാതെ പെരുകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയിലെ ക്രൂരമായ ഇടപെടലുകൾ, അതിൻ്റെ പരിണത ഫലങ്ങൾ, എൻഡോസൾഫാൻ ഒരു ജനതയെ എപ്രകാരമെല്ലാം വേട്ടയാടുന്നു എന്ന് എൻമഗജെ ദൃഷ്ടാന്തീകരിക്കുന്നു. എൻമഗജെ എന്നത് ഒരു നാടിൻ്റെ പേരാണ്. ഈ നോവൽ മുന്നോട്ടു പോകുന്നത് ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും സാന്നിധ്യത്തിലാണ്. തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന അസാധാരണരെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയിലൂടെയും പുരുഷനിലൂടെയും. എൻമഗജയിലെ ഭൂമിശാസ്ത്ര പശ്ചാത്തലം പല സ്ഥലങ്ങളിലായി വേർതിരിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ആരും കയറാൻ ധൈര്യപ്പെടാത്ത ജടാധാരി മലയിൽ എല്ലാ ബന്ധങ്ങളെയും വേർപ്പെടുത്തി മനുഷ്യരുമായി സമ്പർക്കമില്ലാതെ അവർക്കിടയിലേക്ക് എവിടെ നിന്നോ ലഭിച്ച അനാഥ കുഞ്ഞുമായി എത്തുന്നു. കുഞ്ഞിൻ്റെ ദേഹമാസകലം പുണ്ണ്. ഇതുമൂലം സ്ത്രീയും പുരുഷനും പിരിയുന്നു. വീണ്ടും അവർ ഒന്നിക്കുന്നു. ചികിത്സിച്ച് മാറ്റാമെന്ന തീരുമാനത്തിൽ എത്തുന്ന അവർ അവിടുത്തെ വൈദ്യർ പഞ്ചിയെ സമീപിക്കുകയും ചെയ്യുന്നു. 6 മാസം പ്രായമാകാത്ത കുഞ്ഞിൻ്റെ ശരീര വളർച്ചയുള്ള ആ കുഞ്ഞിന് 5 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കുമെന്നും ആ കുഞ്ഞിൻ്റെ രോഗം ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ഒന്നാണെന്നും ജടാധാരി മലയിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മാറാരോഗങ്ങളും അവശരുമായ അനവധി ജനങ്ങൾ ഉണ്ടെന്നുമുള്ളതും അവർ മനസ്സിലാക്കുന്നു. ആ കുഞ്ഞിലൂടെ അവർ തങ്ങളെ തന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നീലകണ്ഠനും ദേവയാനിയും പിന്നീട് എൻമഗജയുടെ പ്രതീക്ഷയായി മാറുന്നു. മാറാരോഗികളായ മനുഷ്യർ എൻമഗജയുടെ ശാപമാണെന്നും അവർക്ക് അങ്ങനെ ജീവിക്കേണ്ടി വന്നത് ജടാധാരിയുടെ പാപം മൂലമാണെന്നും അന്നമൂലമാണെന്നും അന്നാട്ടുകാർ വിശ്വസിച്ചു പോന്നു. എന്നാൽ നീലകണ്ഠനിലൂടെയും കുഞ്ഞിലൂടെയും ആ സത്യം അവർ മനസ്സിലാക്കുന്നു. എൻമഗജയെ ഈ അവസ്ഥയിലെത്തിച്ചത് കോടിക്കണക്കിന് ആസ്തി അതിനെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്ന എൻഡോസൾഫാൻ എന്ന വിഷമാണ് എന്ന സത്യം. ഏറെ വർഷങ്ങളായി എൻമഗജയിലും അടുത്ത പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന കശുമാവിൻ തോട്ടങ്ങളിൽ ഇല്ലാത്ത തേയിലപ്പുഴുവിനെ നശിപ്പിക്കാൻ പെയ്തിറങ്ങിയ വിഷമാണ് എൻമഗജയെ നശിപ്പിച്ചത്. ഒരു ചെറുജീവി പോലും ഇല്ലാത്ത സ്ഥലമാക്കി മാറ്റിയത്, തുമ്പികളെയും ചെറുമീനുകളെയും തേനീച്ചകളെയും ഇല്ലാതാക്കിയത്, രോഗികളെ സൃഷ്ടിച്ചത്. അതിനെതിരെ നടത്തുന്ന സമരങ്ങളിൽ നീലകണ്ഠനും ദേവയാനിയും ശ്രീരാമയും ഡോക്ടർ അരുൺകുമാറും ജയരാജനും എല്ലാം ഉൾപ്പെടുന്ന നന്മ നിറഞ്ഞ കഥാപാത്ര നിര പരാജയപ്പെടുന്നു. എന്നാൽ പകൽ രക്ഷകരായും രാത്രിയിൽ ക്രൂരനായും എത്തുന്ന നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രം എൻഡോസൾഫാന്റെ കാര്യത്തിൽ എൻമഗജയിൽ വിജയം നേടുന്നു. പ്രകൃതി സൗന്ദര്യത്താലും സാംസ്കാരിക തനിമയാലും വ്യത്യാസം പുലർത്തിയിരുന്ന എൻമഗജെ കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടനയുടെ ഭാഗമായി തിരിച്ചറിയപ്പെടുന്നത് എൻഡോസൾഫാനെതിരെയുള്ള സമരപ്രകടനങ്ങളിലൂടെയാണ്. ആരെന്നും എന്തെന്നും അറിയാത്ത ഒരു പുരുഷനിലും സ്ത്രീയിലും നിന്ന് ആരംഭിക്കുന്ന ഈ നോവൽ പുള്ളുന്ന ജീവിത കാഴ്ചകളെ വായനക്കാരന് കാണിച്ചു കൊടുക്കുന്നു. പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പ്രകൃതി തീർച്ചയായും ഒരു കന്യക തന്നെയാണ്. അവളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ വരും തലമുറയുടെ ജീവിതം ദുരന്തപൂർണമാകുന്ന ദയനീയമായ കാഴ്ചയാണ് എൻമഗജെ പങ്കുവയ്ക്കുന്നത്. കാസർഗോട്ടെ എൻമഗജെ എന്ന ഗ്രാമത്തിലെ നിസ്സഹായരായ മനുഷ്യർ അവിടെ ജനിച്ചുപോയെന്ന കാരണത്താൽ എൻഡോസൾഫാന്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. യാഥാർത്ഥ്യാധിഷ്ഠിതമായ അനുഭവങ്ങളെ നേർക്കാഴ്ചയാക്കി അവതരിപ്പിക്കുന്ന അംബികാസുധൻ മാങ്ങാടിനെ ഈ നോവലിന്റെ സൃഷ്ടിയിൽ ഭരിച്ചത് ഭാവനയേക്കാൾ യാഥാർത്ഥ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയുമാണ് എന്ന് എൻമഗജെ അടയാളപ്പെടുത്തുന്നു. എൻമഗജെ എന്ന ശീർഷകം ഒരു ഗ്രാമത്തിന്റെ പേരെന്നതിലുപരി ഒരു പ്രതീകമായി വളർന്നു നിൽക്കുന്നു. മണ്ണും മനുഷ്യനും പരസ്പര പൂരകമാകേണ്ടതിന്റെ ആവശ്യകത എൻമഗജെ പങ്കുവയ്ക്കുന്നു. 1984 നിലവിൽ വന്ന കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കാസർഗോഡിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേരാണ് എൻമഗജെ. കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ലയായ കാസർഗോഡ് സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. കന്നഡ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സ്വാധീനം ഈ ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ദൃശ്യമാണ്. തെക്ക് കണ്ണൂർ ജില്ലയും കിഴക്കും വടക്കും കർണാടകവും പടിഞ്ഞാറ് അറബിക്കടലുമാണ് അതിർത്തികൾ. ദൈവങ്ങളുടെ നാട് എന്നൊരു വിളിപ്പേരും കാസർഗോഡ് ജില്ലയ്ക്കുണ്ട്. ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ഈ നാട്ടിലാണ് ശരിയായ മുൻകരുതലുകൾ ഒന്നും തന്നെ എടുക്കാതെ ഏരിയൽ സ്പ്രേ നടത്തിയതും ഒരു ജനവിഭാഗത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയതും. മലയാള നോവൽ ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രചനാശൈലിയാണ് എൻഡോസൾഫാൻ എന്ന കൊടിയ വിഷത്തിന്റെ ദുരിതപൂർണമായ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട എൻമഗജെ എന്ന നോവൽ. കാസർഗോഡ് ജില്ലയിലെ എൻമഗജെ എന്ന ഗ്രാമത്തെ എൻഡോസൾഫാൻ കശക്കി എറിഞ്ഞ കഥയാണ്
അംബികാസുധൻ മാങ്ങാട് ഗ്രാമത്തിന്റെ പേര് തന്നെ തലക്കെട്ടാക്കി കൊടുത്ത എൻമകജെ എന്ന നോവലിൽ ചിത്രീകരിക്കുന്നത്. എൻമകജെ എന്നാൽ എട്ട് സംസ്കാരങ്ങളുടെ, എട്ട് ഭാഷകളുടെ ഇടം എന്നാണ് അർത്ഥം. പൗരാണിക കാലം മുതൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ 2000 മുമ്പുള്ള ചരിത്രവും സംസ്കാരവുമാണ് ഈ നോവൽ ശക്തമായി വരച്ചു കാട്ടുന്നതെങ്കിലും ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ സമകാലിക സംസ്കാരത്തിലും ഏറെ പ്രസക്തമാണ്. അധികാരവും അത്യാഗ്രഹവും മുഖമുദ്രയായി തീർന്ന ലോകത്തു നിന്ന് കാടിൻ്റെ നന്മയിലേക്കും ഗുഹാജീവിതത്തിൻ്റെ ഏകാന്തതയിലേക്കും സുരക്ഷിതത്വത്തിലേക്കും മടങ്ങുന്ന ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അധികാരവറികളെയും ദുരമൂത്ത സാമൂഹിക വ്യവസ്ഥിതിയെയും എതിർത്ത് പ്രകൃതിയിലേക്ക് മടങ്ങുന്നവരാണ്. നോവലിലുടനീളം മുഴങ്ങുന്നത് ഇവരുടെ നിശബ്ദമായ പ്രഖ്യാപനമാണ്. അത് ഇപ്രകാരമാണ്: എല്ലാവർക്കും കേൾക്കണം, എനിക്ക് പറയാനുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. സ്ത്രീയും പുരുഷനും മാത്രമല്ല, സർവചരാചരങ്ങളും ശ്രദ്ധാലുക്കളായി. നോവലിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതി വെക്കുന്ന നോവലിസ്റ്റിനും പറയാനുള്ളത് എല്ലാവരും കേൾക്കാനും അറിയാനുമുള്ള ചില കാര്യങ്ങളാണ്. പുള്ളിക്കുന്ന വാക്കുകളിലൂടെ കുറിച്ചിട്ട ചില വെളിപ്പെടുത്തലുകൾ. കാടിന്റെ നന്മയിലേക്ക് മടങ്ങിയവരെ എവിടെയും സമാധാന ചിത്തരായി കഴിയാൻ കാലം അനുവദിക്കുന്നില്ല. അവർ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്നു. സമൂഹത്തിന്റെ മാലിന്യങ്ങളിലേക്കും ദുർഗന്ധങ്ങളിലേക്കും ഇറങ്ങാനുള്ള ആർജവം അവർ കാടിന്റെ നന്മയിൽ നിന്നാണ് സ്വീകരിച്ചത്. വികൃതരൂപികളായ കുഞ്ഞുങ്ങളുടെ ജനനം ജടാധാരി എന്ന ദേവന്റെ കോപമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. പ്രകൃതി നിയമങ്ങളെ കണക്കിലെടുക്കാതെ എല്ലാ ആവാസ വ്യവസ്ഥകളെയും തകർക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് പൊട്ടിയൊഴുകുന്ന കേരളത്തിന്റെ ഒരു മുറിവാണ്, അല്ലെങ്കിൽ തീരാത്ത വേദനയാണ് കാസർഗോഡ് ജില്ലയിലെ എൻമകജെ എന്ന ഗ്രാമം. ഭാഷാ വൈവിധ്യത്തിന്റെ പേരിലോ വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്ന രീതിയിലോ അല്ല ഇന്ന് ആ ഗ്രാമം അറിയപ്പെടുന്നത്. മറിച്ച് വിനാശകാരിയായ ഒരു ഉഗ്രവിഷത്തിന്റെ പേരിലാണ്. അഷ്ടസംസ്കൃതിയുടെ കഥ പറയേണ്ട ഗ്രാമം അഷ്ടദുഃഖങ്ങളുടെ കഥ പറയുന്നു. വരദാനമായി ലഭിച്ച കാറ്റും വെളിച്ചവും വെള്ളവും കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി നൽകുന്ന ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ഈ നോവൽ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിരുത്തരവാദിത്ത പൂർണ്ണമായ പെരുമാറ്റമാണ് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നന്മകളെയും ഒന്നടങ്കം തുടച്ചുകളഞ്ഞത്. കീടനാശിനി ദുരന്തത്തിന്റെ ഇരകളായവർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതം വരച്ചു കാണിക്കുന്നതിൽ നോവലിസ്റ്റ് വിജയിച്ചിരിക്കുന്നു. എൻമകജെ ഗ്രാമത്തിൽ നിന്ന് നഷ്ടപ്പെട്ട അഷ്ടസൗഭാഗ്യങ്ങളെ കണ്ടെത്തി അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമവും എൻമകജയുടെ അഷ്ടദുഃഖങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പിടച്ചിലും നോവലിൽ കാണാം. അഷ്ടസംസ്കൃതിയുടെ കഥ പറയേണ്ട ഗ്രാമം ഇന്ന് കുറിച്ചിടുന്നത് നഷ്ടങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. നഷ്ടങ്ങൾ, വിഷമയമായ ജലസ്രോതസ്സുകൾ, നഷ്ടമായ സത്യപടികൾ, മണ്ണിന്റെ അവസ്ഥാന്തരങ്ങൾ, തകർന്നുപോയ ആവാസ വ്യവസ്ഥ, ഇല്ലായ്മ ചെയ്യപ്പെട്ട പ്രകൃതി സമ്പത്ത്, വികലമാക്കപ്പെട്ട ജന്മങ്ങൾ, കൈമോശം വന്ന ജൈവസമ്പത്ത്, മറന്നുപോയ ധാർമ്മികത എന്നിങ്ങനെയാണ്. എൻമകജയുടെ മുഖ്യമായ സവിശേഷത എന്താണ്? ഭൂതവും നാഗവും ഭാഷാ ഡൈവേഴ്സിറ്റിയുമെല്ലാം 2, 3, 4 ഒന്നാമത്തേത് എന്താണ്? നീലകണ്ഠൻ അറിയില്ല എന്ന് തലയാട്ടി. സ്വന്തമായ കണ്ടുപിടുത്തം അവതരിപ്പിക്കുന്നതിന്റെ ആഹ്ലാദത്തോടെ ശ്രീരാമ വെളിപ്പെടുത്തി. അത് ഈ നാടിന്റെ ജലസമൃദ്ധിയാന്ന്, എൻമകജെ കിണറുകളില്ലാത്ത നാടാന്ന്, സ്വർഗത്തിലെ പെഡ്രൈ വില്ലേജിലെ മാത്രം 1000+ സുരംഗങ്ങളുണ്ട്, ഏതു കാലത്തും വീട്ടിന് മുന്നിലേക്ക് വെള്ളം ഒഴുകി വരും, ഇത് മാത്രമല്ല ചാലുകൾ പോലെയുള്ള വാട്ടർ ബോഡീസ് 1000+ വേറെ ഉണ്ട്, അതുകൊണ്ടാന്ന് ഈ നാട് സ്വർഗായത്, വെള്ളത്തിന്റെ കരയിലാന്ന് പണ്ടെല്ലാം മനുഷ്യൻ താമസിച്ചത്, ഈ ജലസമൃദ്ധിയാന്ന്, ഈ അനുഗ്രഹാന്ന് ഈ നാട്ടിനെ സ്വർഗാക്കിയത്, ഇത് തന്നെയാണ് ഇപ്പോൾ ഈ നാടിനെ നരകാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജൈവസമ്പത്തായി കരുതുന്ന കാസർഗോഡ് ജില്ലയിലെ 5000+ ഹെക്ടർ ഭൂമിയിൽ എൻഡോസൾഫാൻ വിതച്ച ഭീകര ദുരന്തമാണ് നോവലിന്റെ കഥാതന്തു. പൊടിപ്പും തൊങ്ങലും മറ്റലങ്കാരങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഭാഷയുടെയും അനുഭവത്തിന്റെയും നേർരേഖാചിത്രം അതാണ് അംബികാസുധൻ മാങ്ങാടിന്റെ എൻമകജെ എന്ന നോവൽ. കാവിനെ വലം വെക്കുമ്പോൾ അന്നാദ്യമായി നീലകണ്ഠൻ ഒരു കാഴ്ച കണ്ടു. കരിയിലെ തട്ടിനും വേരുകൾക്കുമിടയിലൂടെ വലിയൊരു കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന വിധം കാവിൽ നിന്ന് പുറത്തേക്കൊരു നീരാട്ടം. ശിവന്റെ ജടയിൽ നിന്ന് പുറപ്പെടുന്ന ഗംഗ പോലെ നല്ല തെളിഞ്ഞ വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഇരുവരും വയർനിറയെ കുടിച്ചു. എൻമകജയിലെ ഈ ജലസമ്പത്താണ് ഈ ഗ്രാമത്തിൽ ഇത്രയേറെ ദുരന്തം വിതച്ചത്. കാരണം 30 ഹെലികോപ്റ്റർ വഴി ആകാശത്ത് തെളിക്കുന്ന വിഷം ഇവിടുത്തെ ജലസമൃദ്ധിയിൽ വീഴുന്നു. ശ്രീരാമയുടെ ഭാഷയിൽ പറഞ്ഞാൽ കിണറായിരുന്നെങ്കിൽ മൂടാമായിരുന്നു, മലയിൽ വീഴുന്ന വിഷമെല്ലാം താന്നിട്ട് സുരംഗത്തിലൂടെ ഒഴുകി വന്ന് എത്തുന്നത് മുറ്റത്ത്. അതാ ഈ നാട്ടിൽ ഇത്ര ജാസ്തി രോഗികൾ. തുരങ്കങ്ങളുടെ നാടായിരുന്നു എൻമകജെ. തുരങ്കങ്ങളിലൂടെ ഒഴുകിയെത്തിയ വെള്ളമായിരുന്നു ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യവും സമൃദ്ധിയും. ഇതാണ് ഈ നാടിനെ സ്വർഗമാക്കിയത്.
ഇവിടെ ആരും കിണർ കുഴിച്ചിരുന്നില്ല. കാരണം സുരംഗങ്ങളിലൂടെ ശുദ്ധമായ വെള്ളം ഒരു ജനതയെ തേടിയെത്തി. ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ രോഗവും ദുരിതവും ഇവരെ തേടിയെത്തുന്നു. വീടിന്റെ വലതുവശത്ത് മറ്റൊരു അത്ഭുത കാഴ്ച കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 10 അടി നീളവും വീതിയുമുള്ള ഒരു കുളം. വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കുഴിച്ചുണ്ടാക്കിയ കുളമല്ല, തറയിൽ നിന്ന് മുകളിലേക്ക് കെട്ടിപ്പൊക്കിയത്. വീടിന് പിന്നിലുള്ള തുരങ്കത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വന്നു വീഴുന്നത് കുളത്തിലാണ്. വേനൽക്കാലത്തും മുറ്റത്തേക്ക് വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കും. അന്ന് പഞ്ചി പറഞ്ഞത് അയാൾ ഓർമ്മിച്ചു. എൻമഗജെ കിണറുകളില്ലാത്ത നാടാണ്. എല്ലാ വീടുകളോട് ചേർന്ന് മല തുരന്നുണ്ടാക്കിയ ഒന്നോ രണ്ടോ തുരങ്കങ്ങളുണ്ടായിരിക്കും. സുരംഗം എന്നാണ് അവർ എല്ലാവരും പറയുക. ഇത്രയധികം ഭാഷകളും ജാതികളും താമസിക്കുന്ന മറ്റൊരു നാട് കേരളത്തിൽ ഉണ്ടാവില്ല. തുളു തന്നെ ഇവിടെ 3-4 തരത്തിലുണ്ട്. കൊങ്കിണി 3 തരത്തിലുമുണ്ട്. പിന്നെ മറാഠി, ബിഹാരി, അറബി, ഉറുദു, കന്നഡ, മലയാളം. ഇത്ര ഡൈവേഴ്സിറ്റി ലോകത്തിൽ വേറെ എവിടെയും കാണില്ല. 8 ദേവതകളുടെ നാട് എന്നാണ് എൻമഗജെ എന്ന പദത്തിന്റെ മൂലാർത്ഥം. തുളു ഭാഷയിൽ നിന്ന് വന്ന ഈ വാക്ക് ഇന്ന് എൻഡോസൾഫാൻ എന്ന കൊടിയ വിഷത്തിന്റെ പകരക്കാരനായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സത്യത്തിന്റെ നാട് എന്നറിയപ്പെട്ടിരുന്ന എൻമഗജെ അസത്യത്തിന്റെ നാടായി കഴിഞ്ഞെന്നും സ്വർഗ എന്ന പേരിട്ട് വിളിച്ചിരുന്ന ഗ്രാമം നരകമായി മാറിയിരിക്കുന്നുവെന്നും ലോകത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് ഈ നോവൽ. ജടാധാരി എന്ന ദൈവത്തിന്റെ കോപമാണ് തങ്ങളുടെ ദുരന്തമെന്ന് കരുതിയിരുന്നവരായിരുന്നു ഈ നാടിന്റെ മക്കൾ. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് ദൈവകോപമല്ല, മനുഷ്യ ദൈവങ്ങളുടെ അതിരുകടന്ന സ്വാർത്ഥതയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ മനസ്സിലാക്കി. രോഗങ്ങൾക്ക് കാരണം ജടാധാരിയുടെ കോപമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗ്രാമീണർ ഈ അറിവിൽ നിന്ന് മുക്തി പ്രാപിച്ച് മനുഷ്യന്റെ ചില ഇടപെടലുകൾ എങ്ങനെ സംസ്കാരത്തെയും പ്രകൃതിയെയും മാറ്റിമറിക്കുന്നുവെന്ന് കണ്ടെത്തുന്നു. പണിയെടുത്ത് പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് മേലാണ് വിഷമഴ പെയ്തിറങ്ങിയത്. ജടാധാരിയും ചുവന്ന പട്ടുടുത്ത തെയ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ശൂന്യതയിലേക്കും നാശത്തിലേക്കും മറഞ്ഞുപോയത് ഈ വിഷം മൂലം തന്നെ. കുന്നുകളുടെയും പുലിമടകളുടെയും കാടുകളുടെയും നാട് ഒരു ഓർമ്മ മാത്രമായി ഉറങ്ങിക്കിടക്കുന്നു. ഇത്രമാത്രം സംസ്കാരങ്ങളും ജാതികളും ഭാഷകളും മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അധിനിവേശ ചരിത്രങ്ങളുമുള്ള മറ്റൊരു സ്ഥലമില്ല. ഇന്ന് നിശബ്ദമായ പ്രകൃതിയും നിഷ്ഫലമായ മനുഷ്യജന്മങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു കാലത്ത് ജൈനന്മാരുടെ നാടായിരുന്നു എൻമഗജെ. സന്ധ്യയാകുമ്പോഴേ അവർ ഭക്ഷണം കഴിച്ചു കിടക്കുമത്രേ. വിളക്ക് കത്തിച്ചാൽ പാറ്റകളും പ്രാണികളും വിളക്കിന്റെ തീയിൽ വന്നു വീണ് ചത്തുപോകാതിരിക്കാൻ. എൻമഗജെ സത്യത്തിന്റെ നാടായത് ഈ മുനികുമാരൻ തപസ്സു ചെയ്യുന്നത് കൊണ്ടാണത്രേ. തപസ്സു മുടങ്ങിയാൽ സത്യം കുറയുമത്രേ. ഈ നാട്ടിൽ പലയിടത്തും സത്യപടികളുണ്ട്. ഇവിടെ തോട്ടിനപ്പുറത്തും ഒരു സാക്കിജൽ ഉണ്ട്. സത്യത്തിന്റെ 16 പടികൾ ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊരു ദിവസം അവിടെ പോകണം. പ്രകൃതിയെയും മനുഷ്യനെയും അവനിലുള്ള നന്മകളെയും സ്വയം മറന്ന് സ്നേഹിച്ചവരാണ് എൻമഗജേക്കാർ. നോവലിൽ ഒരുപാട് പേരെ അത്തരത്തിൽ കണ്ടുമുട്ടുന്നു. പൈസയൊന്നും വേണ്ടാപ്പ, കേറിക്കൂളി എന്ന് പറയുന്ന ബസ് കണ്ടക്ടറും ഡോക്ടറും ശ്രീരാമയും പഞ്ചിയും എല്ലാം ഈ നന്മയുടെ സത്യത്തിന്റെ പ്രതീകങ്ങൾ തന്നെ. എൻമഗജിയിലേക്ക് കടന്നുവന്ന നീലകണ്ഠനും ദേവയാനിയും മനുഷ്യനിൽ സത്യത്തെ കണ്ടെത്തിയവർ തന്നെ. നീ പറയുന്ന വേദാന്തത്തിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സത്യം എനിക്കറിയാം. നീയാണ് എന്നെ രക്ഷിച്ചത്. ചോരവാർന്ന് മരിക്കാൻ കിടന്ന എന്നെ, ഉടപ്പര വാർന്ന് മരിക്കാൻ കിടന്ന എന്നെ ഉടപ്പിറന്നവനേക്കാൾ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചതും നീയാണ്. നീയാണ് എന്റെ സത്യം. നീയാണ് എന്റെ ദൈവം എന്ന് പറയുന്ന ദേവയാനി സത്യം മനുഷ്യനിലുള്ള നന്മയാണെന്ന് തെളിയിക്കുന്നു. അവിടെ ഒറ്റമുറിയുള്ള ചെറിയ ആരാധനാലയം, വാതിൽപ്പടിയിൽ ഒരു ഭണ്ഡാരം, പരന്ന പാത്രത്തിലും ചുറ്റും ചിതറിയ ഭസ്മം, അകത്ത് കുറത്തിയും ഗുളികനുമാണ് ഭൂതങ്ങൾ. 3 കൊല്ലത്തിലൊരിക്കൽ ഭൂതാട്ടമുണ്ട്. നിറയെ പുല്ലുകൾ വളർന്ന ചെറിയൊരു മുറ്റം, നടയുടെ നേരെ മുന്നിൽ മുറ്റത്തിനു വെളിയിൽ കാലപ്പഴക്കമേറിയ കൽപ്പടവ് ചൂണ്ടിക്കാണിച്ച് സുബ്ബനായിക്ക് പറഞ്ഞു, ഇതാണ് സത്യപടി. ഒരു കാലത്ത് നാട്ടിലെ വലിയ തർക്കങ്ങളെല്ലാം പരിഹാരമുണ്ടാക്കിയ വിശുദ്ധ സ്ഥലം. ഈ പടിയിൽ കയറി നിന്ന് അസത്യം പറഞ്ഞാൽ തിരികെ ജീവനോടെ പടികളിറങ്ങില്ല. ഒറ്റനോട്ടത്തിൽ നീലകണ്ഠന് ബോധ്യായി, സത്യപടികൾ തകർത്തിട്ടാണ് തോടിനെ വഴിമാറ്റി ഒഴുക്കിയിരിക്കുന്നത്. ആരാണ് തകർത്തത്? എന്തിനായിരിക്കും? ഏത് കാലത്തായിരിക്കും? എല്ലാം ചരിത്രത്തിലെ ദുരൂഹതകളായി അവശേഷിക്കുന്നു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി. എന്നാൽ ഒരു സത്യം മറവില്ലാതെ കൺമുമ്പിലുണ്ട്, വേദനിപ്പിക്കുന്ന സത്യം. എൻമഗജയിലെ സത്യത്തിന്റെ ആരൂഢ സ്ഥാനം അവശേഷിക്കുന്നില്ല. ഇനി ആർക്കും പടികളിലൂടെ കയറിപ്പോയി സത്യത്തിനു മുമ്പിൽ കുമ്പിടാനാവില്ല. അധിനിവേശത്തിന്റെ ഒരു മുൻകാല ചരിത്രം എൻമഗജയ്ക്കുണ്ടായിരുന്നു. ആദിവാസി സമൂഹത്തെ കീഴടക്കിയ ശീവള്ളി ബ്രാഹ്മണർ മേലാളന്റെ അഹങ്കാരത്തെ ആദിവാസി ദേവന്മാരെയും കുടിയിറക്കി. ശീവള്ളി ബ്രാഹ്മണർക്ക് ശേഷമുണ്ടായ കേരളം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധിനിവേശം. ആ പ്രദേശത്തെ കൃഷിഭൂമിയെ ഒന്നടങ്കം പറങ്കിമാവിൻ തോട്ടങ്ങളാക്കി മാറ്റുകയും അതിനെ സംരക്ഷിക്കാൻ കീടനാശിനി
ഭൂമിയുടെ സമൃദ്ധമായ ഉപയോഗവും എന്മകജയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർത്തു കളഞ്ഞു. കശുമാവിൻ തോട്ടത്തിലെ തേയില കൊതുകിനെ നശിപ്പിക്കാൻ ചെയ്ത വിഷമരുന്ന് പ്രയോഗം തേനീച്ചയെയും പുഴകളെയും പൂമ്പാറ്റകളെയും മത്സ്യങ്ങളെയും തവളകളെയും സർപ്പങ്ങളെയും എല്ലാം ഇല്ലായ്മ ചെയ്തു. മണ്ണും ജലവും വിഷമയമായി. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പരസ്പരാശ്രയത്വത്തിന്റെ ചങ്ങലക്കണ്ണികളെ തകർത്തെറിഞ്ഞ ഈ വിഷമഴ വലിയ ഒരു പാരിസ്ഥിതിക ദുരന്തത്തിന് കാരണമായി. ചെടികളെയോ ജന്തുക്കളെയോ വംശനാശത്തിലേക്ക് തള്ളിവിടാൻ മനുഷ്യന് അധികാരമില്ല, അവകാശമില്ല. സകല മൃഗജാലങ്ങളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കാനുള്ള ദൗത്യമാണ് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. സമ്പത്ത് യഥാർത്ഥത്തിൽ പ്രകൃതിയാണെന്ന സത്യം മറന്നുപോകുന്നവരാണ് പ്രകൃതി വിഭവങ്ങളെ നശിപ്പിക്കുന്നത്. പൂവും കനിയും പൂമ്പാറ്റയും പൂമ്പാറ്റകളുമെല്ലാം അവരവരുടേതായ തനിമയിൽ സ്വച്ഛന്ദം വിഹരിക്കുമ്പോഴാണ് ഈ പാരിസ്ഥിതിക താളം നിലനിൽക്കുക, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുക. ഇപ്പോൾ ചുറ്റുമുള്ള വീട്ടിലെല്ലാം വിചിത്ര ശിശുക്കളാണ്. തല വലുതാകുന്ന കുട്ടികൾ, നാവ് വലുതാകുന്ന കുട്ടികൾ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജടാധാരിയുടെ കോപമാണെന്ന് എല്ലാവരും സമാധാനിക്കുന്നു. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട്, ഒരു ദൈവവും കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കോപിക്കില്ല. നിലത്ത് കീറിയ പുൽപ്പായയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. വിചിത്രമായ ഉടലോടെ, ശരീരത്തേക്കാൾ വലിയ തല, വളരെ ചെറിയ കൈകാലുകൾ. ആകാശത്തു നിന്നുണ്ടായ വിഷപ്പെയ്ത്തിനു ശേഷം എന്മകജെ ഒരു ദുരന്ത ഭൂമിയായി. പിറന്നു വീണ കുഞ്ഞുങ്ങളുടെ രൂപങ്ങൾ അസ്വസ്ഥതകളായി മനസാക്ഷിയുള്ളവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. നോവലിസ്റ്റ് തന്നെ തുറന്നു പറഞ്ഞു, അന്യഗ്രഹ ജീവികളെ പോലെ വിചിത്രമായ ഉടലുകളുമായി പിറന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അവരുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അനുഭവിച്ച ദുഃഖം ഒരു ഭാഷയിലും പകർത്താനാവുകയില്ല, ഒരു നിലവിളി കൊണ്ടും അളക്കാനാവില്ല എന്നും അറിയാമായിരുന്നു. ഉടലിന്റെ ഇരട്ടി വലിപ്പമുള്ള തലയുള്ള, പയർവള്ളി പോലെ നേർത്ത കൈകാലുകളുള്ള, നാവു പുറത്തായ, കൃഷ്ണമണി മറഞ്ഞുപോയ, മൂത്രസഞ്ചി ശരീരത്തിന് വെളിയിലായ, വിരലുകൾ നീരാളിയുടെ പോലെ നേർത്തു ചുരുണ്ടുപോയ, ശരീരം നിറയെ കുരുക്കൾ പൊന്തിയ കുഞ്ഞുങ്ങളുടെ മഹാസങ്കടത്തെ ഒരു ഭാഷയിലും വിവർത്തനം ചെയ്യാനാവുകയില്ല എന്ന്. എന്നിട്ടും നോവലിൽ കുഞ്ഞുങ്ങളുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളും ഘനീഭവിച്ചു കിടക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥമായ ഇടപെടലുകൾ എത്രയോ തലമുറകൾക്കാണ് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കളഞ്ഞത്, അവരുടെ സ്വപ്നങ്ങളെ കരിച്ചു കളഞ്ഞത്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം മറന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റ ശൈലികളുമാണ് പ്രകൃതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നത്. പരിസ്ഥിതിയെ പരിഗണിക്കാതെയുള്ള വിനിമയങ്ങളെയാണോ ബുദ്ധിയുള്ളവർ മനുഷ്യൻ സംസ്കാരം, വളർച്ച എന്നീ സംജ്ഞകൾ കൊണ്ട് വിലയിരുത്തുന്നത് എന്ന് അവന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നു. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നിരാകരിച്ച എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെ സ്വീകരിച്ച ഭരണാധികാരികൾ ധാർമ്മിക മനസാക്ഷി നശിച്ചുപോയവരാണെന്ന സത്യം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എൻഡോസൾഫാൻ വിഷമല്ല, മരുന്നാണ് എന്ന് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നോവലിലെ നേതാവ് മനസാക്ഷി നശിച്ച അധികാരവർഗത്തിന്റെ പ്രതിനിധി തന്നെ. മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ മരണത്തിലേക്കും ശാശ്വതമായ രോഗാവസ്ഥയിലേക്കും പോകാനുള്ള യാത്രാപ്പടി നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾ ധാർമ്മികത മറന്നവരാണ്. ഇത്തരത്തിൽ പ്രകൃതിയുടെ മേൽ മനുഷ്യനേൽപ്പിക്കുന്ന അടികൾ പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന പ്രകൃതി നിയമം ഈ നോവലിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. നിറയെ കാക്കകളും കഴുകന്മാരും ഉണ്ടായിരുന്ന എന്മകജെ ഇന്ന് ശൂന്യമായിരിക്കുന്നു. പ്രകൃതി സൗഹൃദ ഗ്രാമമായിരുന്ന എന്മകജെ പ്രകൃതി ദുരന്ത ഗ്രാമമായിരിക്കുന്നു. എന്മകജയിലും പരിസര പ്രദേശങ്ങളിലും 30 വർഷങ്ങളോളമായി കശുമാവിൻ തോട്ടങ്ങളിൽ തളിക്കുന്ന എൻഡോസൾഫാൻ എന്ന വിഷം മനുഷ്യനെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കഥ പ്രകൃതിയുടെ അതിജീവനത്തിന്റെ നിലവിളിയാണ്. എന്മകജയുടെ സത്യം എന്ന ലേഖനത്തിൽ നോവലിസ്റ്റ് ഇങ്ങനെ എഴുതുന്നു. അസാധാരണമായ നിശബ്ദതയാണ് എന്മകജെ എന്ന പുതിയ നോവലിന്റെ ആരംഭത്തിലും അവസാനത്തിലും. എന്നാൽ നോവൽ നിലവിളിയാണ് എന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് എന്മകജയുടെ രചനാകാലത്താണ്. അതെ, അതൊരു നിലവിളിയാണ്, ചെറുത്തുനിൽപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും നിലവിളി. പിറന്നു വീണ കുഞ്ഞുങ്ങളുടെ രൂപങ്ങൾ അസ്വസ്ഥതകളായി മനസാക്ഷിയുള്ളവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. നോവലിസ്റ്റ് തന്നെ തുറന്നു പറഞ്ഞു, അന്യഗ്രഹ ജീവികളെ പോലെ വിചിത്രമായ ഉടലുകളുമായി പിറന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അവരുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അനുഭവിച്ച ദുഃഖം ഒരു ഭാഷയിലും പകർത്താനാവുകയില്ല, ഒരു നിലവിളി കൊണ്ടും അളക്കാനാവില്ല എന്നും അറിയാമായിരുന്നു. ഉടലിന്റെ ഇരട്ടി വലിപ്പമുള്ള തലയുള്ള, പയർവള്ളി പോലെ നേർത്ത കൈകാലുകളുള്ള, നാവു പുറത്തായ, കൃഷ്ണമണി മറഞ്ഞുപോയ, മൂത്രസഞ്ചി ശരീരത്തിന് വെളിയിലായ, വിരലുകൾ നീരാളിയുടെ പോലെ നേർത്തു ചുരുണ്ടുപോയ, ശരീരം നിറയെ കുരുക്കൾ പൊന്തിയ കുഞ്ഞുങ്ങളുടെ മഹാസങ്കടത്തെ ഒരു ഭാഷയിലും വിവർത്തനം ചെയ്യാനാവുകയില്ല എന്ന്. എന്നിട്ടും നോവലിൽ കുഞ്ഞുങ്ങളുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടുകളും ഘനീഭവിച്ചു കിടക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥമായ ഇടപെടലുകൾ എത്രയോ തലമുറകൾക്കാണ് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കളഞ്ഞത്, അവരുടെ സ്വപ്നങ്ങളെ കരിച്ചു കളഞ്ഞത്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം മറന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റ ശൈലികളുമാണ് പ്രകൃതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നത്. പരിസ്ഥിതിയെ പരിഗണിക്കാതെയുള്ള
വിനിമയങ്ങളെയാണോ ബുദ്ധിയുള്ളവർ മനുഷ്യൻ സംസ്കാരം, വളർച്ച എന്നീ സംജ്ഞകൾ കൊണ്ട് വിലയിരുത്തുന്നത് എന്ന് അവന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നു. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നിരാകരിച്ച എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെ സ്വീകരിച്ച ഭരണാധികാരികൾ ധാർമ്മിക മനസാക്ഷി നശിച്ചുപോയവരാണെന്ന സത്യം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എൻഡോസൾഫാൻ വിഷമല്ല, മരുന്നാണ് എന്ന് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നോവലിലെ നേതാവ് മനസാക്ഷി നശിച്ച അധികാരവർഗത്തിന്റെ പ്രതിനിധി തന്നെ. മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ മരണത്തിലേക്കും ശാശ്വതമായ രോഗാവസ്ഥയിലേക്കും പോകാനുള്ള യാത്രാപ്പടി നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾ ധാർമ്മികത മറന്നവരാണ്. ഇത്തരത്തിൽ പ്രകൃതിയുടെ മേൽ മനുഷ്യനേൽപ്പിക്കുന്ന അടികൾ പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന പ്രകൃതി നിയമം ഈ നോവലിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. നിറയെ കാക്കകളും കഴുകന്മാരും ഉണ്ടായിരുന്ന എൻമഗജെ ഇന്ന് ശൂന്യമായിരിക്കുന്നു. പ്രകൃതി സൗഹൃദ ഗ്രാമമായിരുന്ന എൻമഗജെ പ്രകൃതി ദുരന്ത ഗ്രാമമായിരിക്കുന്നു. എൻമഗജയിലും പരിസര പ്രദേശങ്ങളിലും 30 വർഷങ്ങളോളമായി കശുമാവിൻ തോട്ടങ്ങളിൽ തളിക്കുന്ന എൻഡോസൾഫാൻ എന്ന വിഷം മനുഷ്യനെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കഥ പ്രകൃതിയുടെ അതിജീവനത്തിന്റെ നിലവിളിയാണ്. എൻമഗജയുടെ സത്യം എന്ന ലേഖനത്തിൽ നോവലിസ്റ്റ് ഇങ്ങനെ എഴുതുന്നു. അസാധാരണമായ നിശബ്ദതയാണ് എൻമഗജെ എന്ന പുതിയ നോവലിന്റെ ആരംഭത്തിലും അവസാനത്തിലും. എന്നാൽ നോവൽ നിലവിളിയാണ് എന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് എൻമഗജയുടെ രചനാകാലത്താണ്. അതെ, അതൊരു നിലവിളിയാണ്, ചെറുത്തുനിൽപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും നിലവിളി. ഒപ്പം തകർക്കപ്പെട്ടവരുടെയും അദ്ദേഹം തുടർന്നെഴുതുന്നു. ഒരു സത്യമുണ്ട്, എൻമഗജയുടെ ദുഃഖം നിലവിലുള്ള ഒരു ഭാഷയിലും വിവരിക്കാനാവുകയില്ല. ഒരു നോവലും അതിന് മതിയാവുകയില്ല. ഒരു ദുഃഖത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അതെ, ഇത് അവസാനിക്കാത്ത ദുഃഖമാണ്, മണ്ണിന്റെയും മനുഷ്യന്റെയും അവസാനിക്കാത്ത നിലവിളി, ഒടുങ്ങാത്ത കരച്ചിൽ, പരിസ്ഥിതിയുടെ കണ്ണുനീർ. വരാന്തയുടെ ഇളമരത്തിൽ ജയരാജൻ അരികെ വന്നിരുന്ന് ദേവയാനി ചോദിച്ചു, ഈ കീടനാശിനി ദ്രവരൂപത്തിലാണോ? ജയൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. തവിട്ട് നിറമുള്ള ഒരു പൊടി മേലിൽ എവിടെയെങ്കിലും പറ്റിപ്പോയാൽ ചുമന്ന് തടിച്ചുവരും. മുറിവിൽ പുരണ്ടാൽ അപ്പോൾ ബോധക്കേടാകും. DDT പോലെ ഓർഗാനോക്ലോറിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കീടനാശിനിയാണിത്. യൗവനവും സൗന്ദര്യവും തകർക്കപ്പെട്ട ഭൂമിയുടെ നിലവിളിയാണ് അംബികാസുധൻ മാങ്ങാട് അനാവരണം ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ സൃഷ്ടിച്ച രാസദുരന്തങ്ങളുടെ നേർക്ക് ഒരു സമൂഹം അവരുടെ ജീവിതം കൊണ്ട് നടത്തിയ പോരാട്ടത്തിന്റെ കഥ ശ്രമകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഒരു നാടിന്റെ, ജനതയുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനെ തന്നെയും അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയുള്ള പ്രതികരണത്തിന്റെ നിലവിളി. എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങളിലെ യഥാർത്ഥ കഥാപാത്രങ്ങളുടെ പ്രതിനിധികളായി നോവലിൽ ശ്രീരാമഭട്ട്, ഡോക്ടർ അരുൺകുമാർ, ലീലാകുമാരിയമ്മ, ജയരാജൻ എന്നിവർ കടന്നുവരുന്നു. ഇവരെല്ലാം മനസ്സിൽ നന്മയുള്ളവരും പച്ചപ്പുള്ളവരും അപരന്റെ വേദനകൾക്ക് നേരെ ചെവി തുറക്കുന്നവരുമാണ്. പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ഇവിടുത്തെ മനുഷ്യർ സത്യത്തിനുവേണ്ടി, നന്മയ്ക്കു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി പ്രതിരോധിക്കുകയായിരുന്നു. കീടനാശിനിയുടെ ആപത്കരമായ വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുന്ന ഭരണകർത്താവിന്റെ മുന്നിൽ പ്രക്ഷോഭകാരികൾ മനുഷ്യപൂക്കളം ഒരുക്കുന്നത് ജീവച്ഛവങ്ങളായ ഈ ബലിയാടുകളെ വെച്ചുകൊണ്ടാണ്. അത് നേരിൽ കണ്ടിട്ട് പോലും മനസ്സലിവില്ലാത്ത നേതാവ് ക്ഷുഭിതനാവുന്നത് ഇങ്ങനെ. എൻഡോസൾഫാൻ വിഷമല്ല, മരുന്നാണ്. നീലകണ്ഠനും ദേവയാനിക്കുമൊപ്പം പത്രപ്രവർത്തകരായ ശ്രീരാമയും ജയരാജനും ഡോക്ടർ അരുൺകുമാറും എൻമഗജയിലെ നിസ്സഹായരായ മനുഷ്യരും ചേർന്ന് നടത്തുന്ന പോരാട്ടം കേവലം പ്രാദേശികമായ ഒരു പ്രതിഷേധം മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏതൊരു മനുഷ്യന്റെയും അവകാശ സമരം കൂടിയാണ്. കുടിവെള്ളത്തിൽ മാത്രമല്ല, അമ്മയുടെ മുലപ്പാലിൽ പോലും വിഷം കലർത്താൻ മടിക്കാത്ത ആഗോള കുത്തകകൾക്കെതിരെയുള്ള ശക്തമായ താക്കീതുകൂടിയാണിത്. ഈ പോരാട്ടത്തിന്റെ അതിജീവനത്തിന്റെ കഥ പാരിസ്ഥിതിക രക്ഷയുടെയും നേട്ടത്തിന്റെയും പ്രതീക്ഷയുടെയും മുകുളങ്ങളായി സമൂഹ മനസാക്ഷിയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. നോവലിന്റെ അവസാന ഭാഗത്ത് ഗുഹ നടത്തുന്ന പ്രഖ്യാപനം മനുഷ്യഹൃദയങ്ങൾ മരിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ്. നോവലിലെ ശബ്ദിക്കുന്ന ഗുഹ മനുഷ്യന്റെ നന്മ പറ്റാത്ത മനസ്സാണ്, ചിന്തയാണ്, ശബ്ദമാണ്. പെട്ടെന്ന് സഞ്ചി ഉലയുന്നത് പോലെ ഗുഹ പതുക്കെ ചാഞ്ചാടുവാൻ തുടങ്ങി. ഗുഹയുടെ ഉള്ളിൽ, വളരെ ഉള്ളിൽ, നക്ഷത്രം പോലെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആദരവ് കലർന്ന സ്വരത്തിൽ ഗുഹ പറഞ്ഞു, ആരും ശബ്ദിക്കരുത്. സർവ്വജീവജാലങ്ങളും വെളിച്ചം കണ്ട ദിക്കിലേക്ക് നിശബ്ദരായി നോക്കി. ആരാണ് വരുന്നത്? പൊൻവെളിച്ചം സമീപസ്ഥമാവാൻ തുടങ്ങിയപ്പോൾ പുരുഷനും സ്ത്രീയും തിരിച്ചറിഞ്ഞു, വെളിച്ചമല്ല, സ്വർണ്ണ നിറമുള്ളൊരു മൃഗമാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പതുക്കെ നടന്നു വരുന്നത്. സ്ത്രീ പറഞ്ഞു, നോക്കൂ, അതൊരു കഴുതയാണ്. ആശ്ചര്യത്തോടെ പുരുഷൻ തലകുലുക്കി, അതെ, ഒരു കഴുതയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും കാണത്തക്ക വിധത്തിൽ ഒരു വലിയ പാറക്കല്ലിന്മേൽ കയറി നിന്നു. ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട വെളിച്ചം നന്മയുടെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തോട് അടുക്കുമ്പോഴാണ് ഇതിന് ജീവനുണ്ടെന്ന് മനസ്സിലാവുക. അനുദിന വ്യവഹാരങ്ങളിൽ നന്മയുടെ ജീവൻ നമുക്ക് കണ്ടെത്താം, പ്രകൃതിയെ ചേർത്തു പിടിക്കാം. എൻമഗജെ, മനുഷ്യന്റെ ഹൃദയത്തിൽ, ഹരിതാപമായ മനസ്സിൽ എന്നും നന്മയുടെ സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകൾ മരുഭൂമികളാകാതിരിക്കാൻ അവശേഷിക്കുന്നു.